हलो हाई डियर फ्रेंड्स इन स्पेशल ऐटम या प्लान टेरेस किचन अब टेरेस किचन वो नमुक इवे वोलिंग स्थल भागत अब पादक निच कूड़ा सौकर्य इत्र चेसल पाला पक्षे नमक फेसिलिटी उ नाम उपयोगपड़ू एपेल इतना बिस्कट नामेपड़ा बिस्कटल इतना चीस बिस्कट चीस बिस्कट कुरचु सोल्टी टेस्टल अब इन उपलब्ध वेण चेत प्रत्येक उपड़ानु इन समय श्रद्धि उप एत्र वे नोकी सोल्ट बटर या पर ओके अदलिए उपरीट मविल चेत वाले सीमपा नमुक का सोल्ट बिस्कट नामिंग चौंड अदल सोल्ट बिस्कट चीस बिस्कट चीस लिंग्स शीस लिंग्स पक्षे सोल्टड टेस्ट कुछ चीस लिंग्स अब अति चवय स्क्वय स्क्वयर कुरे कौन पशे ना सोल्ट बिस्कट रौंड रौंडा अब नमुकियालो चीस बिस्कट തുടങ്ങാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റാണ് അതായത് 1 1/4 കപ്പ് മൈദ മാവ് എടുത്തു വെച്ചിട്ടുണ്ട് അത് കുറച്ച് സമയം ലാഭിക്കാൻ വേണ്ടി അളക്കുന്ന ആ സമയം ലാഭിച്ചു ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കുഴയ്ക്കുമ്പോൾ കാണിച്ചു നോക്കിക്കോളൂ ഇതിനകത്തേക്ക് അതായത് 1 1/4 കപ്പ് മൈദ മാവ് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം 2 ടീസ്പൂൺ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിട്ട് അപ്പോൾ ഉപ്പില്ലാത്ത വെണ്ണയാണ് ചേർക്കുന്നെങ്കിൽ ഉപ്പും കൂടി ചേർക്കണം ഇതിപ്പോ ഉപ്പുള്ള വെണ്ണയാണ് നമ്മൾ ചേർക്കാൻ പോണത് അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പ ചേർക്കണ്ട വേണമെന്നുണ്ടോ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം അപ്പോൾ ആദ്യം ബേക്കിംഗ് പൗഡർ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആകട്ടെ ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കാം അപ്പോൾ കുറച്ചുകൂടി ഈവൻ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും അല്ലെങ്കിൽ ഇടഞ്ഞെടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം വെണ്ണ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അധികം നേരം ആയിട്ടില്ല അങ്ങനത്തെ തന്നെയാണ് നല്ലത് കുറച്ച് ഹാർഡായിട്ടുള്ള വെണ്ണ എടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ നനയ്ക്കുക ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഈ 100 ഗ്രാംസ് വെണ്ണയും ഈ മാവിലേക്ക് നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം അപ്പോൾ വെണ്ണ നന്നായിട്ട് ഇങ്ങനെ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ ആകും നമ്മൾ പുട്ടിന് മാവ് ഇങ്ങനെ വെള്ളം കുടഞ്ഞ് ചെയ്യില്ലേ ഏതാണ്ട് ആ ഒരു ടെക്സ്ചർ കിട്ടും ഇത് പേസ്ട്രീസ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ തന്നെയാണ് സാധാരണ പേസ്ട്രി ഡോ ചെയ്യുമ്പോൾ ചെയ്യുന്നത് നല്ല ഐസ് കോൾഡ് ആയിട്ടുള്ള ബട്ടർ തന്നെ എടുക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യും ഇനി ഇതിപ്പോൾ ചീസ് ബിസ്ക്കറ്റ്സ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചീസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ അപ്പോൾ സാധാരണ ഇപ്പോൾ ഗ്രേറ്റഡ് ചീസൊക്കെയാണ് ഇപ്പോൾ അമൂലിൻ്റെയോ ഏതിൻ്റെയെങ്കിലും ഗ്രേറ്റഡ് ചീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണത് ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇച്ചിരി പാലും വെള്ളവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മാവ് പോലെ കുഴച്ചിട്ട് ആ ഒരു കുഴഞ്ഞു വരുന്ന ആ സ്റ്റേജിൽ ചീസും കൂടെ ചേർക്കും ഞാനിപ്പോൾ ഇവിടെ ചീസ് സ്പ്രെഡാണ് അപ്പോൾ എൻ്റെ മാജിക് കമനിൽ ഞാൻ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാജിക് കമൻ്റെ പുസ്തകത്തിൽ ഗ്രേറ്റഡ് ചീസാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത് ചീസ് സ്പ്രെഡാണ് ചീസ് സ്പ്രെഡ് വാങ്ങാൻ കിട്ടുന്നതാണ് ഒരു 100 ഗ്രാംസ് അത് ഒരു 100 ഗ്രാം എടുക്കുക അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ചേർക്കുന്നത് കൊണ്ട് ഇത് ഇച്ചിരി കൂടെ ഒരു ടെക്സ്ചർ വ്യത്യാസമുണ്ട് അത് കാരണം നേരത്തെ ചേർക്കാം കുറച്ചൊരു ലൂസായിരിക്കുന്നു പക്ഷേ ഇത്രയും ലൂസായിട്ടായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ചുകൂടി കട്ടി ഉണ്ടാകും അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ ഇതുമായിട്ട് നന്നായിട്ട് ചീസി ചീസി ടേസ്റ്റ് കിട്ടട്ടെ ഇത് നേരത്തെ തന്നെ ഇത് ചീസ് സ്പ്രെഡായതുകൊണ്ട് ഞാൻ നേരത്തെ ഇതിൽ ചേർക്കാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇനി ഇത് നോക്കിയിട്ട് മതി പാലോ വെള്ളമോ ഒക്കെ ചേർക്കുന്നത് ചീസ് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ കുഴയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് പാലും കുറച്ച് വെള്ളവും ഒക്കെ വേണ്ടി വരും ഇതിപ്പോൾ അധികം വേണ്ട കുറച്ച് മതി ഇനി ഇതൊരല്പം പാലും കൂടി ചേർക്കാം കുഴയ്ക്കാനായിട്ട് ഒരല്പം മതി കൂടുതലാകണ്ട ഒരല്പം കൂടി ചേർക്കാം അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ പാല് ചേർത്തു ഭയങ്കര ബലമായിട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി
ക്രാക്ക് ആവാത്ത രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അതായത് പരത്തുമ്പോൾ ക്രാക്ക് വരരുത്, അത്രേ ഉള്ളൂ. നല്ലൊരു ബോളാക്കി ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ചീസ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും, നമുക്ക് ബ്രെഡിലൊക്കെ തേക്കാൻ പറ്റുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഇച്ചിരി കൂടെ ഓർഡർ ആയിരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം ലൂസ് ആവണമെന്നില്ല. എന്തായാലും ചീസ് സ്പ്രെഡ് കുറച്ചൊരു എന്താ പറയുക, നമുക്കിങ്ങനെ പുരട്ടാൻ പറ്റുന്ന ഒരു സ്പ്രെഡിങ് കൺസിസ്റ്റൻസിയാണ്. അതാണ് ചേർക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ ചേർക്കുക. അതായത് വെണ്ണ കഴിഞ്ഞാൽ നെക്സ്റ്റ് ചീസ് സ്പ്രെഡ്, അതും കഴിഞ്ഞിട്ട് അത് ഏകദേശം 100 grams ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് കുഴയ്ക്കാൻ ആവശ്യമുള്ള പാല് എത്രയാണോ അത്ര. ഞാനിപ്പോൾ ഒരു 1.5 tablespoon എടുത്തു, ചിലപ്പോൾ നിങ്ങൾക്ക് 2 tablespoon വേണ്ടി വരുമായിരിക്കും. എന്തായാലും നമുക്കൊരു ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് ആവാൻ കിട്ടണം. ഇനി ചീസ് സ്പ്രെഡല്ല, ചീസാണ് ഗ്രേറ്റ് ചെയ്തിടുന്നതെങ്കിൽ ഇതുപോലെ മാവ് പോലെ കുഴച്ചെടുത്തിട്ട് അതിൽ പാലും വെള്ളവും ചേർക്കാം. ആ 1/2 cup പാല് 1/2 cup വെള്ളം ചേർത്ത് കുഴച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റഡ് ചീസ് 100 grams ഇതിൻ്റെ അകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മതി. നന്നായിട്ട് യോജിപ്പിച്ച് കുഴയ്ക്കണം, അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഇനി നമ്മളിത് പരത്തണം. എത്രത്തോളം തിൻ, അതായത് കട്ടി കുറച്ച് പരത്താമോ അത്രത്തോളം കട്ടി കുറച്ച് പരത്താൻ നോക്കാം. ഞാനൊരു പേപ്പർ ഇട്ടിട്ട് ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് പരത്താൻ പോവാണ്. ഓക്കെ, 2 പേപ്പർ എടുത്താ. പിന്നെ ഈ മാവ് കുഴച്ച് വെച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം ചെയ്യാൻ പോണു, ഇതിൽ നിന്നും ഒരു 3 ഉരുളയായിട്ട് മാറ്റാം. അപ്പോൾ എനിക്ക് പരത്താനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. മുകളിൽ വീണ്ടും ഒരു പേപ്പറും കൂടി ഇടാം, എന്നിട്ട് പരത്തി തുടങ്ങാം. വേണമെങ്കിൽ അല്പം മാവ് തൂവിയിട്ട് വേണമെങ്കിൽ നമുക്ക് പരത്താം. ആസ് തിൻ ആസ് പോസിബിൾ എന്നാണ് ഞാൻ പറയുന്നത്. കട്ടി എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം. ഇച്ചിരി മാവ് തടവിയിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ പേപ്പർ ടു പേപ്പർ ഇങ്ങനെ വെച്ചും ചെയ്യാം. ആദ്യത്തെ ഒരു സ്റ്റേജിൽ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അതല്ലാതെയും ചെയ്യാം. കുറച്ച് മാവിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു റൗണ്ട്, ഈ ഷേപ്പ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് കിട്ടുന്ന ഒരു ചെറിയ കുപ്പിയുടെ അടപ്പായാലും മതി. വെച്ചിട്ട് ഇത്രയും ബിസ്ക്കറ്റ്സ് അങ്ങനെ ഷേപ്പ് ചെയ്യാം. എക്സസ് മാവ് ഇങ്ങനെ ഇളക്കി മാറ്റാം. ഇത് നമുക്കിനി വീണ്ടും കുഴച്ച പരത്താം. ഈ മാവ് സൂക്ഷിച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ പോലെ, ആഹാ, ഒരു ജിക്സോ പസിലൊക്കെ പോലെ തോന്നുന്നില്ലേ. ആ ഇനി നെക്സ്റ്റ് എന്താന്ന് പറഞ്ഞുതരാം. ഇനി ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ നടുക്ക് ഇങ്ങനൊരു ചെറിയ കുത്ത് ഡിസൈൻ കൊടുക്കാം. ചീസ് ബിസ്ക്കറ്റ്സ് ഇങ്ങനെ, സോൾട്ട് ബിസ്ക്കറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചില ഡിസൈൻസ് ഉണ്ടാവുമല്ലോ, കൂടുതലും സോൾട്ട് ബിസ്ക്കറ്റിലാണ് ഇങ്ങനെ കാണുന്നത്. ഇനി ഇതുപോലെ ഒരു ട്രേയിലേക്ക് മാറ്റണം. ട്രേയിൽ ഇതുപോലെ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, എണ്ണ തടവിയ ഒരു ട്രേയിൽ പേപ്പർ, ബട്ടർ പേപ്പർ. അപ്പോൾ ഇപ്പം നമ്മൾ പരത്തി ഷേപ്പ് ചെയ്തെടുത്ത കംപ്ലീറ്റ് ബിസ്ക്കറ്റ്സും ഈ ട്രേയിൽ നിരത്താം. എന്നിട്ട് നമ്മളത് 170-180 ഒരു 170-180 degrees ചൂടാ നോക്കുക. ഓരോ ഓവനിൽ ഓരോ ടെമ്പറേച്ചറാണല്ലോ. എടുത്തിട്ട് ഒരു 15 to 20 minutes പ്രീ ഹീറ്റ് ചെയ്യുക. ആദ്യം ഒരു 5 minutes പ്രീ ഹീറ്റ് ചെയ്യുക, എന്നിട്ട് ഇത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 15-20 minutes ബേക്കിംഗ് ടൈം. ഓക്കെ, ഒരു ട്രേ നിറച്ചായിട്ടുണ്ട്. ഞാൻ പ്രീ ഹീറ്റ് ചെയ്യട്ടെ. ഒരു 170 പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഇനി 5 minutes അത് കഴിഞ്ഞിട്ട് ഇതകത്തേക്ക് ആക്കാം. പിന്നെ നമ്മൾ ഇനിയും ബാക്കി ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുക. പിന്നെ ഇനി വേറെയും ട്രേ ഞാനിങ്ങനെ ബട്ടർ പേപ്പർ ഇട്ട് എണ്ണ തടവിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഇതിനകത്ത് ഫിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ബട്ടർ പേപ്പറിൽ ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ ഉരുളകൾ ഉരുട്ടിയെടുക്കുക. പരത്തിയെടുക്കുക. അപ്പൊ
ആദ്യം ഇങ്ങനെ കുറച്ച് മാവ് കൂടി ഇട്ടിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ വേറെ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്കിങ്ങനെ പരത്താം. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഓപ്ഷൻസ് കാണിച്ചു തരാണ്. എങ്ങനെ വേണമെങ്കിലും എത്രത്തോളം കട്ടി കുറയ്ക്കാമോ അത്രത്തോളം കട്ടി കുറച്ച് ചെയ്യാം. ഇനി ബട്ടർ പേപ്പർ മേളിലിട്ടിട്ട് ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഈ റോളറിലേക്ക് അത് ഒട്ടിപ്പിടിക്കില്ല ഒട്ടും. അപ്പോൾ മാവ് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. മതി. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ വെച്ച് വെച്ചിട്ട് ഡിസൈൻ. അപ്പോൾ പ്രീ ഹീറ്റഡ് വയ്ക്കാൻ പോകണു. ഇനി 15 to 20 minutes ആണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. നോക്കാം, ചിലപ്പോൾ 10-12 minutes ആകുമ്പോൾ ശരിയാകും. നോക്കാം, ചെറിയ ഗോൾഡ്. അങ്ങനെ നമ്മളുടെ ട്രേസ് ഇങ്ങനെ നിറച്ച് നിറച്ച് വയ്ക്കുക. പെട്ടെന്നാകും കേട്ടോ, വലിയ പാടൊന്നുമില്ല. ഇതിങ്ങനെ ഇതൊരു ഫുൾ ട്രേ റെഡി. അടുത്ത ഇതൊരു 10-15 മിനിറ്റിൽ റെഡി ആകും. ഫസ്റ്റ് ട്രേ എടുത്ത് കഴിയുമ്പോൾ സെക്കൻഡ് ട്രേ കയറ്റുന്നു. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രേയിലേക്ക് നമ്മൾ വീണ്ടും അപ്പോഴത്തേക്കും നമ്മൾ പരത്തി ഷേപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. വീണ്ടും വയ്ക്കുന്നു, വീണ്ടും കിട്ടുന്നു. അപ്പോൾ ചൂട് ചൂട് ചൂടായിട്ട് ഒരു 15 മിനിറ്റ്സ്, ആദ്യം ഒരു 15 മിനിറ്റ്, രണ്ടാമത്തേനിപ്പോൾ അത്ര തന്നെ സമയം വേണ്ടി വരില്ല. നല്ല ചൂടായി കിടക്കുന്ന മണല്ലേ. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു, ഇനി വെയിറ്റ് ചെയ്യാം. റെഡിയായിക്കൊണ്ടിരിക്കുന്നു. വിത്തിൻ 5 മിനിറ്റ്സ് ഇപ്പോൾ കറക്റ്റ് അതിൻ്റെ 15 മിനിറ്റ്സിൻ്റെ ബെല്ല് കേട്ടു. കുറേ നാളായി ഗ്ലൗസ് കാണാതില്ലായിരുന്നു, അത് കണ്ടുപിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇനി എടുക്കാം. അടുത്തതും കൂടി വെക്കാം. വീണ്ടും ഒരു 15 മിനിറ്റ് വരെ കൊടുക്കാം, പക്ഷെ അത്ര വേണ്ടി വരില്ല, അതിനും എടുക്കാം. ഓക്കെ, നമ്മുടെ ചീസ് ബിസ്ക്കറ്റ്സ് ഓൾറെഡി ഒന്ന് തണുക്കട്ടെ. ഇറ്റ്സ് നൈസ്. ഈ ഒരു തിക്നെസ് ആണ് ശരിക്കും വേണ്ടത്, ഇത്ര ആവശ്യമുള്ളു. നല്ല മുരിഞ്ഞു. ഓക്കെ, ടേസ്റ്റി ചീസ് ടേസ്റ്റ്. ചീസ് ബിസ്ക്കറ്റ് അല്ലേ ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ട്. കഴിച്ചുകൊണ്ടേ ഇരിക്കും. വലിയ പ്രശ്നമാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ട്രേ നമുക്ക് വേണം. അപ്പോൾ നമ്മളുടെ അടുത്ത സെറ്റും റെഡി. കറക്റ്റ് 15 മിനിറ്റ്സിനകത്ത് എടുത്തുള്ളൂ. യെസ്, ഓക്കെ. അടുത്ത ട്രേയും ഇവിടെ റെഡിയാണ്. അപ്പോൾ അതും കൂടി വയ്ക്കാം. തേർഡ് ട്രേ. ഓക്കെ, അരച്ച് വെച്ചിട്ടുണ്ട്. എഗെയിൻ ഒരു 15 മിനിറ്റ്സ് കൊടുക്കാം. ഞാനിപ്പോൾ 150 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്, 150-160 ഇടയ്ക്ക്. അപ്പോൾ ആദ്യം എടുത്തത് ഞാൻ ഈ ട്രേയിലേക്ക് മാറ്റിയിരുന്നു. ഇതിനെ ഒന്ന് കൂളാകുമ്പോൾ കറക്റ്റ് ആയിരിക്കും. കരുകരുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കരുകരുപ്പ്. ഇറ്റ്സ് എ ബിസ്ക്കറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ട്രേയും റെഡിയായി. ഓക്കെ ആണ്. ഞാൻ ഇവിടെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുവാണ്. അതെ, നോക്കിക്കോളൂ. തണുത്ത് പോകാതിരിക്കാൻ ഞാനിങ്ങനെ കവർ ചെയ്ത് വയ്ക്കുവാണ് തൽക്കാലം. സോ നമ്മളുടെ ചീസ് ബിസ്ക്കറ്റ്സ് റെഡി. അപ്പോൾ ഇതിനെ ചീസ് ലിങ്ക്സ് എന്നുള്ള സ്റ്റൈലിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ചീസ് ബിസ്ക്കറ്റ്സ് ആയിട്ടാണ് ചെയ്തത്, നമ്മുടെ സോൾട്ട് ബിസ്ക്കറ്റ് ഒക്കെ ചെയ്യണ പോലെ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കുറച്ച് വലുതായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് കുഞ്ഞു കുഞ്ഞ്, അതായത് നമ്മളിങ്ങനെ കത്തി കൊണ്ടിങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്വയർസായിട്ട് കട്ട് ചെയ്യുക. ഫുൾ കുഞ്ഞു കുഞ്ഞു സ്ക്വയർസ്, എന്നിട്ട് അതെല്ലാം എടുത്തിട്ട്
ട്രെയിലെ വെച്ചതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പഫപ്പ് ചെയ്ത് വരും. ഓക്കെ, ഇതിനെ സൂക്ഷിക്കാനായിട്ട് ഇതുപോലെയുള്ള കുപ്പിയിലോ ടിന്നിലോ വായു കടക്കാത്ത പാത്രത്തിൽ അടച്ചു വയ്ക്കാം. ഓക്കെ, അപ്പം വളരെ തിന്നായിട്ട്, അതായത് കട്ടി കുറച്ച് പരത്താനായിട്ട് പേപ്പർ സഹായിക്കും, രണ്ട് സൈഡിലും പേപ്പർ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇത് നിർത്താനേ തോന്നില്ല. എനിക്ക് സോൾട്ട് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ചീസ് ബിസ്ക്കറ്റ്സും ഇഷ്ടമാണ്, ചീസ് ലിങ്ക്സ് ഇഷ്ടമാണ്. ഇതിപ്പോൾ രണ്ടിൻ്റെ കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ചീസ് ബിസ്ക്കറ്റ്സ്. ഓക്കെ, ചീസ് ബിസ്ക്കറ്റ് ഞാൻ ഫോട്ടോ എടുക്കാനും നിങ്ങൾക്ക് കാണിക്കാനും വേണ്ടിയിട്ടാണ് ഈ കണ്ണാടി, അത് ട്രാൻസ്പെറൻ്റ് അല്ലേ, അപ്പോൾ ഇങ്ങനെ എടുത്തത്. പക്ഷേ ഇതിൽ നിൽക്കുന്നില്ല, അത്രയില്ലല്ലോ, കുറച്ച് കൂടുതലല്ലേ. ടിന്നിലിടാം, ശബ്ദം കേൾക്കാമല്ലോ. ഒരു ഇതൊരു വലിയ ടിന്നാണ്, ഇതിൽ പറയാനൊന്നുമില്ല. പക്ഷേ ഇതിൽ ഏതാണ്ട് ഒരു ഹാഫ് ഇത്രയുണ്ട്. ഓക്കെ, നല്ല ഭദ്രമായി അടച്ചു വയ്ക്കാം, ഇടയ്ക്കിടയ്ക്ക് നടന്ന് കഴിക്കാമല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്, ഉണ്ടാക്കി നോക്കണം, എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം, മറക്കണ്ട, കമൻറ്റ് ബോക്സിൽ വരിക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരിക, നല്ലൊരു കമൻറ്റ് തരിക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചതിന്, സന്തോഷം. പിന്നെ എന്താ പറയേണ്ടത്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് എൽ എൻ വ്ളോഗ്സ് ഫാമിലി. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.